കേരളത്തിലും ആരാധക വൃന്ദമുള്ള നടിയാണ് തൃഷ കൃഷ്ണൻ. പൊന്നിയിൻ സെൽവൻ റിലീസിന് ശേഷം തൃഷയെ കുന്തവൈ എന്ന് വിളിച്ച് സ്നേഹം പ്രകടിപ്പിക്കാനാണ് ആരാധകർക്കിഷ്ടം. സിനിമാ പ്രൊമോഷനുകൾക്ക് വേണ്ടിയും മറ്റുമായി തൃഷ കേരളത്തിലും എത്താറുമുണ്ട്. 40-കാരിയായ തൃഷ ബാക്ക് ടു സിനിമകൾ കമ്മിറ്റ് ചെയ്തതിനാൽ ഷൂട്ടിങ്ങും പ്രൊമോഷനും എല്ലാമായി തിരക്കിലാണ്. പേട്ടയ്ക്ക് ശേഷം തൃഷ ചർച്ചയായത് പൊന്നിയിൻ സെൽവൻ റിലീസ് സമയത്തായിരുന്നു. ഇപ്പോൾ താരം വാർത്തകളിൽ നിറയുന്നത് ലോകേഷ് കനകരാജ് ചിത്രം ലിയോയിലെ നായിക എന്ന പേരിലാണ്. അതേസമയം മലയാളത്തിലെ ഒരു നടിയുടെ സോഷ്യൽ മീഡിയ പേജിൽ തൃഷയുടെ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. നടി മിയയാണ് തൃഷയുടെ വളരെ മനോഹരമായ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. മിയയുടെ മകൻ ലൂക്കയെ താലോലിക്കുന്ന തൃഷയുടെ വീഡിയോ ആണ് നടി പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു എന്ന ചോദ്യമാണ് ആരാധകർ ചോദിച്ചത്. തൃഷയുടെ ദി റോഡ് എന്ന സിനിമയിൽ മിയയും ഒരു പ്രധാന വേഷം അവതരിപ്പിച്ചിട്ടുണ്ട്. ആ സിനിമയുടെ ഷൂട്ടിങ്ങിനായി പോയപ്പോൾ ഇടവേളയ്ക്കിടയിൽ താരം പകർത്തിയതാണ് തൃഷയ്ക്കൊപ്പമുള്ള ലൂക്കയുടെ വീഡിയോ. വിണ്ണൈത്താണ്ടി വരുവായ സിനിമയിലെ മനോഹര ഗാനം ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുമുണ്ട്. തൃഷയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആരാധകരുടെ മനസ്സിലേക്ക് വരുന്ന സിനിമയാണ് വിണ്ണൈത്താണ്ടി വരുവായ. കുഞ്ഞുങ്ങളെ ഓമനിക്കുന്ന തൃഷയുടെ വീഡിയോ വളരെ വിരളമായി മാത്രമേ കാണാൻ സാധിക്കൂ. തൃഷയെയും മിയയുടെ മകനെ ലൂക്കയെയും കാണുമ്പോൾ ഇവരിൽ ആരാണ് കൂടുതൽ ക്യൂട്ട് എന്ന് നിശ്ചയിക്കാനാവുന്നില്ലെന്നാണ് ആരാധകർ കുറിച്ചത്. മിയയെ പരിചയമില്ലാത്ത തൃഷയുടെ ആരാധകർ നടിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ട് ആദ്യമൊന്ന് ഞെട്ടിത്തെറിച്ചു. പിന്നീട് മിയയുടെ കുഞ്ഞാണെന്നാണ് മനസ്സിലായത്. യാതൊരുവിധ അസ്വസ്ഥതകളും പ്രകടിപ്പിക്കാതെ തൃഷയുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കുകയും കുസൃതി കാണിക്കുകയും ചെയ്യുകയാണ് വീഡിയോയിൽ ഉടനീളം ലൂക്ക. മിയയ്ക്കൊപ്പം ഭർത്താവും അമ്മയും ഉണ്ടായിരുന്നു. വീഡിയോയുടെ അവസാനം തൃഷയ്ക്കൊപ്പം കുടുംബസമേതം മിയ നിൽക്കുന്നതും കാണാം. അവസാനത്തെ ഫോട്ടോ കാണുമ്പോൾ തൃഷയെയും മിയയും സഹോദരിമാരാണെന്ന് തോന്നിയെന്നും ചില ആരാധകർ കുറിച്ചിട്ടുണ്ട്. താരപുത്രനായതുകൊണ്ട് തന്നെ ജനിച്ചപ്പോൾ മുതൽ സ്റ്റാറാണ് ലൂക്ക. ഇതിനോടകം അമ്മയ്ക്കൊപ്പം എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനുകളും കുഞ്ഞു ലൂക്ക പോയി കഴിഞ്ഞു. അടുത്തിടെ കോബ്ര സിനിമയുടെ പ്രമോഷനെത്തിയപ്പോൾ പൊതുവേദിയിൽ ലൂക്കയെ എടുത്ത് സാക്ഷാൽ ചെയ്യാൻ വിക്രമായിരുന്നു. വിക്രമിന്റെ കോബ്രയിൽ മിയ വളരെ പ്രധാനപ്പെട്ട ഒരു റോളിലെത്തിയിരുന്നു. മിയയുടെ വിവാഹത്തിന് മുമ്പാണ് കോബ്ര സിനിമയിൽ അഭിനയിച്ചത്. റിലീസാവുമ്പോഴേക്കും മിയയുടെ കല്യാണവും കഴിഞ്ഞ് കുഞ്ഞുമായി. അതിനാലാണ് കുഞ്ഞ് ലൂക്കയ്ക്കും പ്രൊമോഷനിൽ പങ്കെടുക്കാൻ സാധിച്ചത്. വിക്രം കുഞ്ഞിനെ കയ്യിലെടുത്ത് നിൽക്കുന്ന വീഡിയോ വൈറലായിരുന്നു. തൃഷയുടെ ദി റോഡ് എന്ന ചിത്രം 6 ഒക്ടോബറിനാണ് റിലീസാകുന്നത്. അതിൻ്റെ പ്രൊമോഷനു വേണ്ടി കൂടിയാണ് ഇപ്പോൾ ഈ വീഡിയോ മിയ പുറത്തുവിട്ടത്. ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിൽ തൃഷയാണ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത്. ചിത്രത്തിലെ മിയയുടെ കഥാപാത്രം എന്താണെന്നും ചിലർ കമൻറ്റിലൂടെ തിരക്കുന്നുമുണ്ട്. സിനിമയുടെ ട്രെയിലറിന് മികച്ച പ്രതികരണം ലഭിച്ചിരുന്നു. അതേസമയം പ്രണയവിലാസമാണ് ഏറ്റവും അവസാനം തിയേറ്ററുകളിലെത്തിയ മിയയുടെ മലയാള സിനിമ.